അഷ്റഫുൽ അലൈഹി തങ്ങളുടെ ഉപമ അതൊരു മനുഷ്യനെ പോലെയാണ് ആ ആ ആൾ നല്ലൊരു വീട്ടിൽ അയാൾ ഒരു സൽക്കാരം ഒരുക്കിയിട്ടുണ്ട് നല്ലൊരു വീടുണ്ടാക്കി ആ വീട്ടിൽ സൽക്കാരം സെറ്റ് ചെയ്ത് ആ സൽക്കാരത്തിലേക്ക് വിളിക്കാൻ വേണ്ടി ഒരാളെ പറഞ്ഞയക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന വീട്ടിൽ സെറ്റ് ചെയ്ത സൽക്കാരന്റെ ഇത്രാമത്തെ ആ സൽക്കാരത്തിലേക്ക് നിങ്ങൾ വരണമെന്ന് പറഞ്ഞ് ആളുകളെ ക്ഷണിക്കാൻ വേണ്ടി ഒരാളെ പറഞ്ഞയച്ചിട്ടുണ്ട് ആരെങ്കിലും ആ ക്ഷണിക്കാൻ വേണ്ടി വരുന്ന ആ ക്ഷണിതാവിന് ഉത്തരം കൊടുത്താൽ അദ്ദേഹത്തിന് ആ വീട്ടിൽ കയറാൻ പറ്റും അതോടൊപ്പം വാക്കലമാൽ മഹദുബ ആ സൽക്കാരത്തിൽ നിന്ന് ഭക്ഷിക്കാനും പറ്റും ആരെങ്കിലും ആ ക്ഷണിതാവിന് ഉത്തരം കൊടുത്തിട്ടില്ലെങ്കിൽ ആ വീട്ടിൽ കയറാനോ ആ സൽക്കാരം അനുഭവിക്കാനോ അയാൾക്ക് കഴിയുകയില്ല ഇങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞു മലായിക്കത്ത് അപ്പൊ ചിലര് പറഞ്ഞു അവഹ എന്താണ് ആ പറഞ്ഞത് ആ പറഞ്ഞത് ഒന്ന് ഒന്ന് ക്ലിയർ ആക്കിയാൽ ഒന്ന് വിശദീകരിച്ചാൽ അപ്പൊ അതിന് വിശദീകരണം മലക്ക് തന്നെ പറഞ്ഞു ഈ വീടെന്നു പറയുന്നത് അള്ളാഹുവിന്റെ സ്വർഗമാണ് മ്മ്മിനുകളായ അടിമകൾക്ക് വേണ്ടി അള്ളാഹു അവന്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ട് തയ്യാർ ചെയ്ത അവന്റെ സ്വർഗമാണ് ഈ വീട് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സ്വർഗത്തിൽ അള്ളാഹു ഒരുക്കിയതാണ് സമാനതകളില്ലാത്ത ആസ്വാദനങ്ങൾ നിറഞ്ഞ വലിയ സൽക്കാരം ആ സൽക്കാരത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വീട്ടിന്റെ ഉടമസ്ഥനായ സ്വർഗത്തിന്റെ അധിപനായ അള്ളാഹു ജല്ല ജലാലുഹു പറഞ്ഞയച്ച ക്ഷണിതാവാണ് മുഹമ്മദ് ആ വിളിക്കാൻ വന്ന വിളി വിളിക്കുന്ന ആൾക്ക് ആരെങ്കിലും ഉത്തരം കൊടുത്താൽ അവൻ ആ സ്വർഗത്തിൽ കടക്കാം ആ പുണ്യൂൽഹു അലൈഹി വസ്ല്ലം തങ്ങളുടെ കൂടെ ആ സ്വർഗത്തിൽ നിന്ന് ഭക്ഷിക്കാൻ പറ്റും അള്ളാഹുവിന്റെ പൊരുത്തം അവന് കിട്ടും ഇതാണ് നിങ്ങളുടെ നേതാവ് ഹബീബുൽ വറ മുഹമ്മദ് റസൂൽഹി സൊല്ലാഹു അലൈഹി തങ്ങളുടെ ഉദാഹരണം ഉപമ അപ്പൊ തിരുനബി സല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങൾക്ക് ആരെങ്കിലും എതിര് പ്രവർത്തിച്ചാൽ അയാൾക്ക് ഈ സദ്യയോ സൽക്കാരമോ അനുഭവിക്കാൻ കഴിയില്ല അയാൾ അതിൻ്റെ പുറത്താണ് അപ്പൊ പിന്നെ ഇത് അനുഭവിക്കണമെങ്കിൽ വിശുദ്ധ റസൂൽ സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിധേയപ്പെട്ട് ജീവിക്കണം തിരുനബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ വിധേയപ്പെടുക എന്ന് പറഞ്ഞാൽ ആ വിധേയപ്പെടലാണ് അള്ളാഹുവിനെ വഴിപ്പെടുക എന്നത് പറഞ്ഞു അഷറഫുൽഹു അലഹു വസ തോട് പറയുന്ന ഉടമ്പടിയിൽ സ്നേഹ റസൂലിന് കരങ്ങൾ കൊടുത്ത് ഇസ്ലാം ഇസ്ലാമിന്റെ ആശയങ്ങളുമായി മുന്നോട്ട് ഞങ്ങൾ പോകുമെന്നും എന്തു തന്നെ പ്രതിസന്ധി ഉണ്ടെങ്കിലും ഇസ്ലാം വലുതായി ഞങ്ങൾ അതിനെ ഇസ്ലാമിനെ ഞങ്ങൾ ഏറ്റെടുക്കുകയും പ്രതിസന്ധിയെ വകഞ്ഞു മാറ്റുകയും ചെയ്യുമെന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂലിനോട് ചെയ്ത ആ മനുഷ്യരെ കുറിച്ച് അല്ല പറഞ്ഞത് ഇന്നല്ലോക്ക നബിയെ അങ്ങയോട് ചെയ്ത ആളുകൾ ഇന്നമാ യുബായൂനുവിനെയാണ് അവർ ബൈ ചെയ്തത് അപ്പൊ തിരുനബി സ്വല്ലാഹു അലഹി വസല്ല തങ്ങൾക്ക് വിധേയപ്പെടുക എന്നതിന്റെ അർത്ഥം അള്ളാഹുവിന് വഴിപ്പെടുക എന്നതാണ് അപ്പൊ അഷ്റഫ്ൽാഹു അലഹി വസ്ല്ലാം പറഞ്ഞത് എനിക്ക് വിധേയപ്പെട്ടാൽ അവൻ ഈ സ്വർഗം അനുഭവിക്കാൻ പറ്റും ആരെങ്കിലും എനിക്ക് എതിര് പ്രവർത്തിച്ചാൽ അവൻ ഈ സൽക്കാരം അനുഭവിക്കാൻ കഴിയുകയില്ല ഈ സൽക്കാരത്തെ തൊട്ട് മനുഷ്യനെ പുറത്താക്കുന്ന രണ്ടു കാര്യങ്ങൾ ഒന്ന് പൈശാചികത തന്നെയാണ് അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് മനുഷ്യന് മനുഷ്യനെ സ്ഫുടം ചെയ്യാൻ പറ്റുന്നത് അഷ്റഫുൽ റസൂൽ അലൈഹി വസ തങ്ങളാകുന്ന ഏറ്റവും നല്ല ക്ഷണിതാവിന് അള്ളാഹു നമുക്ക് വെച്ചു തരുകയും ആ ക്ഷണിതാവിന്റെ കാരണം കൊണ്ട് ഏറ്റവും നല്ല സമുദായമാക്കി അള്ളാഹു നമ്മളെ മാറ്റുകയും ചെയ്തു ഖുർആൻ പറഞ്ഞു നിങ്ങളാണ് ഉത്തമ മനുഷ്യർ ഉത്തമ സമുദായം നിങ്ങളാണ് എന്തുകൊണ്ട് നിങ്ങൾ ഉത്തമരായി നിങ്ങളുടെ നേതാവ് എല്ലാറ്റിലും ഉത്തമരാണ് ഉത്തമരായ നേതാവിനെ കൊണ്ട് ഇമാംബൂരിന്ന് പറഞ്ഞതുപോലെ അഷ്റഫ് റുസുലാകുന്ന അഷ്റഫുൽഹു അലഹി അക്രമുൽ ഉമമാകുന്ന ഏറ്റവും നല്ല സമുദായമായി നമ്മൾ മാറുകയാണ് അപ്പൊ അള്ളാഹുവിന്റെ കാരുണ്യമാണ് സയ്യിദ്ന മുഹമ്മദ് വസല്ലമ തങ്ങളെ അള്ളാഹു നമുക്ക് നേതാവായി തന്നത് ആ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ക്ഷണിച്ച വഴിയിലേക്ക് സഞ്ചരിക്കുക എന്നതാണ് നമ്മുടെ കർത്തവ്യം അങ്ങനെ വരുമ്പോ ആ മാർഗത്തിൽ നിന്ന് മാർഗഭ്രംശം സംഭവിപ്പിക്കാൻ വേണ്ടി മനുഷ്യന്റെ ഉള്ളിൽ തന്നെ പ്രവർത്തിക്കുന്ന ശത്രുക്കളാണ് ഈ തടീച്ച എന്ന് പറയുന്നത് അതുപോലെ തന്നെ പിശാചു പൈശാചികതക്ക് മനുഷ്യൻ അടിമപ്പെടാൻ പാടില്ല വിശുദ്ധ ഖുർആൻ ആ കാര്യം പറഞ്ഞു രണ്ടാമത്തെ ഒരു കാര്യം ഹവൻ നഫ്സിനോട് തടീച്ചയോടുള്ള ഉണ്ടാവുക എന്നതാണ് എങ്ങനെയാണ് ഈ പ്രതിരോധം ഉണ്ടാവുക അതൊരു പഠിക്കേണ്ട ഭാഗമാണ് കൂടുതൽ പറയാൻ നമ്മളെ മുന്നിൽ സമയമില്ല മനുഷ്യൻ പ്രതിരോധം തീർത്തുകൊണ്ടേയിരിക്കണം ഒന്ന് അയാളോട് തന്നെയാണ് പ്രതിരോധം നടത്തേണ്ടത് ചിലപ്പോൾ ചില അനുവദനീയമായ കാര്യങ്ങളാണെങ്കിൽ പോലും ചില മാറ്റിവെക്കലുകൾ ബോധപൂർവം നമ്മൾ ചെയ്യേണ്ടി വരും അങ്ങനെ ചില മാറ്റിവെക്കലുകൾ നടത്തിയിട്ടില്ലെങ്കിൽ തടീച്ച നമ്മെ കീപ്പടുത്തിക്കൊണ്ടിരിക്കും മഹാന്മാർക്ക് ഈ കാര്യത്തിൽ വലിയ കണിശതയായിരുന്നു അലീബിന് അബീതാലിബ് റതി അള്ളാഹുവിന്റെ അടുത്തേക്ക് ഒരു ദിവസം ഫാലൂദജ് എന്ന് പറയുന്ന ഒരു പലഹാരം അതൊരു പലഹാരത്തിന്റെ പേരാണ് നമ്മുടെ നാട്ടില് പലയധികം വെറൈറ്റീസ് ഉണ്ടല്ലോ ഒരു പലഹാരം കൊണ്ടുവരപ്പെട്ടു നല്ലൊരു പലഹാരമാണ് ടേസ്റ്റ് ഉള്ള പാലും മധുരമൊക്കെ ഇട്ടുണ്ടാക്കുന്ന ഗോതമ്പൊക്കെ ഇട്ടുണ്ടാക്കുന്ന ഒരു പലഹാരം ആ പലഹാരം മുന്നിൽ കൊണ്ടുവന്നപ്പോ ബഹുമാനപ്പെട്ടവരത് കഴിച്ചില്ല കഴിക്കുക എന്നത് ഒരു അനുവദനീയമായ കാര്യമാണ് കഴിക്കാം കഴിക്കാതിരിക്കാം കൂലിയോ കുറ്റമോ ഒന്നും കിട്ടാൻ പോകുന്നില്ല അപ്പൊ ഈ ഒരു അനുവദനീയമായ കാര്യമായ ഈ പലഹാരം കഴിക്കാൻ വേണ്ടി അലീബ് നബീതാലി പ്രതി അള്ളാഹുനു മുന്നിലേക്ക് ഒരു സ്പെഷ്യൽ വിഭവം കൊണ്ടുവന്നപ്പോ ബഹുമാനപ്പെട്ടവരത് കഴിക്കാൻ തയ്യാറാകുന്നില്ല അലീബ് നബീതാലി പ്രതി അള്ളാഹു ഈ പലഹാരം കഴിക്കാൻ തയ്യാറാവാതിരുന്നപ്പോ ആളുകൾ ചോദിച്ചു എന്താ പങ്ങൾ ഇത് തിന്നാത്തത് എന്തേ തടസ്സം എന്തേ എന്ന അർത്ഥത്തിൽ ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഇത് നല്ലതാണ് പക്ഷെ എന്റെ ശരീരം പതിവാക്കാത്ത ഒന്നിനെ തിന്നാൻ തിന്നല്ല ഞാൻ പേടിക്കണം പേടിക്കാൻ ഒരു കാരണമുണ്ട് ഇതിപ്പോ നല്ല ടേസ്റ്റ് ആയിട്ട് എനിക്ക് അനുഭവപ്പെട്ടു നോക്കുക എന്നാ പിന്നെ അടുത്തൊരു ദിവസം ഇതെന്നെ കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിച്ചാൽ പിന്നെ അതിൻ്റെ പിന്നാലങ്ങനെ ഞാൻ പോവുകയാണെങ്കിൽ അങ്ങനെ പിന്നെ ഇതിന് പോവാനല്ലേ എനിക്ക് നേരം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തൽക്കാലം ഇത് വേണ്ട എന്ന് അലിബ് നബീ താലിബുറിയാഹുവിന് പറഞ്ഞു എന്നാണ് ഹവൻ നഫ്സ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു കാര്യമാണ് എല്ലാവർക്കും അറിയാം നമ്മളൊക്കെ അതിന്റെ പിന്നാലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യരാണ് നമ്മളിതിങ്ങനെ അള്ളാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ച് പറയുകയും ആ അർത്ഥത്തിൽ കേൾക്കുകയും ചെയ്യുമ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ സംഭവിക്കും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ അലിബിനാലി പ്രതി അള്ളാഹു എന്നു ഈ അനുവദനീയമായ കാര്യത്തെ മാറ്റിവെക്കുന്നതിന് അദ്ദേഹത്തിന്റെ മുന്നിൽ വലിയ ന്യായമുണ്ട് എന്റെ ശരീരം ഇത് ആവശ്യപ്പെടുകയാണെങ്കിൽ മറ്റൊന്നിനെ തൊട്ട് അള്ളാഹുവിന്റെ ധിക്കറിനെ തൊട്ട് അള്ളാഹുവിന്റെ ഫിക്കറിനെ തൊട്ട് എന്നെ തിരിച്ചുവിടാൻ ഈ പലഹാരം കാരണമാകരുത് ഇതൊരു വലിയ നെയ്യത്താണ് ഒരു ബോധമാണ് ബോധമാണിത് അപ്പൊ ബോധം ഉണ്ടാവുക എന്നതാണ് ഈ ബോധമാണ് സത്യത്തിൽ മനുഷ്യനെ ഹവൻ നഫ്സിനെ തൊട്ട് പിന്തിരിപ്പിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് തൊട്ട് മനുഷ്യനെ പിന്തിരിക്കണം എന്നതാണ് തൊട്ട് മനുഷ്യൻ വളരെ പ്രധാനപ്പെട്ട ഒരു വിശുദ്ധ പറഞ്ഞു സ്വകാര്യതയിൽ അള്ളാഹുവിനെ പേടിക്കുന്ന മനുഷ്യർ ആ മനുഷ്യർക്ക് ലഹുമിറത്തു അവർക്ക് പാപമോചനമുണ്ട് വാജറുൻ കബീർ വലിയ പ്രതിഫലമുണ്ട് അപ്പൊ സ്വകാര്യതയിൽ അള്ളാഹുവിനെ പേടിക്കുക എന്ന് പറഞ്ഞാൽ മറ്റാരെയും കാണാൻ വേണ്ടിയല്ല എന്റെ റബ്ബ് എന്നെ കാണുന്നു എന്ന കൂടെ അള്ളാഹുവിന് വേണ്ടി ചിലത് മാറ്റി വയ്ക്കുന്നു എന്തു പ്രവർത്തിക്കുകയാണെങ്കിലും ആ പ്രവർത്തിയുടെ പിന്നിലെ ലക്ഷ്യം അള്ളാഹു മാത്രമായിരിക്കുക ഇങ്ങനെ വരുമ്പോ തടീച്ച തോറ്റ് പിന്മാറും ഒരു ദിവസം ഒരു അടിമയെ മോചിപ്പിച്ചു ഒരു വയസ്സായ ഒരു സാധു മനുഷ്യനാണ് ആ മനുഷ്യനെ മോചിപ്പിക്കാണ് ധാരാളം അടിമകളെ മോചിപ്പിച്ച ആളാണ് അബൂബക്ര നി മാർഗം മാത്രം ലക്ഷ്യം വെച്ച് അന്ന് അബൂബക്കർ അബുബക്ര സുദ്ദി അള്ളാഹുവിന്റെ വാപ്പ അബൂ ഖുഹാഫ് റതി അള്ളാഹു ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല അബൂ കുഹാഫ് വന്നിട്ട് സിദ്ദീഖ് അലി അള്ളാഹുവിനോട് ചോദിക്കാണ് അല്ല സുദ്ദീഖേ നീ ഇപ്പ ഏതായാലും അടിമയെ മോചിപ്പിച്ചു ഒരാരോഗ്യവാനായ ഒരു ദൃഢതയുള്ള നമ്മളെ നാട്ടിലൊക്കെ പറഞ്ഞ ഒരു തണ്ടും തടിയുള്ള ഒരാള് വന്നാൽ നിന്ന നിന്ന തൊട്ട് പ്രതിരോധം തീർക്കാൻ പറ്റുന്ന നിനക്ക് വേണ്ടി കാവലിരിക്കാൻ പറ്റുന്ന ഒരാളെ മോചിപ്പിച്ചുകൂടായിരുന്നോ ഏതായാലും പൈസ കൊടുക്കണം അടിമമോചനത്തിന് പൈസ കൊടുക്കണല്ലോ ആ പൈസ കൊടുക്കുന്നത് ഒരു കാര്യത്തിലാക്കി കൂടിയനെയോ എന്ന് സിദ്ദീഖുൽ അക്ബറിനോട് ബാപ്പ അള്ളാഹുനോന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് സിദ്ദീഖുൽ അക്ബർ അള്ളാഹുനെ മറുപടി പറഞ്ഞു മാ ഈ പ്രവർത്തി കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ പൊരുത്തം മാത്രമാകുന്നു ഏതെങ്കിലും ആൾക്കാർ എന്നെ കല്ലെടുത്തറിയാൻ വരികയാണെങ്കിൽ അല്ലെങ്കിൽ എന്നെ അടിക്കാൻ വേണ്ടി വരികയാണെങ്കിൽ ഇസ്ലാമിലെ ആദ്യത്തെ ഹത്തീബ് സെയ്ദുന സുദ്ദീഖു അക്ബർ സുദ്ദീഖു അക്ബർ കഴിവാലയത്തിന്റെ പരിസരത്ത് പ്രഭാഷണം നടത്തി ഇസ്ലാം പരസ്യമായി പറഞ്ഞ ആദ്യത്തെ പ്രഭാഷകനാണ് ബഹുമാനപ്പെട്ടവർ ശത്രുക്കൾ കയറി നിരങ്ങി സുദ്ധിഖർ അലി അള്ളാഹു എന്നുവിന്റെ മുഖത്തടിച്ചു മൂക്കിൽ നിന്ന് രക്തം വന്നു സുദ്ധിഖർ അലി അള്ളാഹു എന്ന് ബോധരഹിതനായി പകലിന്റെ അവസാന സമയം ബോധം തെളിഞ്ഞപ്പോ എവിടെയാണ് എന്റെ റസൂൽഹു അലൈഹി വസ്ല്ലം എന്ന് ചോദിച്ച ഇസ്ലാമിന് വേണ്ടി പൂർണമായും സമർപ്പിച്ച ഒരു മനുഷ്യനാണ് ആ മനുഷ്യൻ ബാപ്പയോട് പറയുന്നത് എന്നെ ആരെങ്കിലും കാക്കാൻ വേണ്ടി ഞാനൊന്നും ചെയ്യേണ്ടതില്ല മാർത്തി കൊണ്ട് ലക്ഷ്യം അള്ളാഹുവിന്റെ വജുഹ് മാത്രമാകുന്നു അപ്പൊ ഒരാൾ ഒരു കാര്യത്തെ ഉപേക്ഷിക്കുന്നുവെങ്കിൽ അത് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയായിരിക്കണം ഇന്ന ആളുകൾ കാണും അതൊരു മോശാണ് അതൊരു തെറ്റാണ് ആള് കണ്ടാല് നമ്മളെ കുടുംബത്തിനൊരു മോശാണ് നാട്ടിലൊരു മോശാണ് എന്നതിനു വേണ്ടി അല്ല ഉപേക്ഷിക്കേണ്ടത് ഒരു വിശ്വാസിയുടെ സ്വഭാവം ഹവൻ നഫ്സിനെ തടീച്ചയെ പ്രതിരോധിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം ഇതാണ് അവൻ ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഉപേക്ഷിക്കുന്നതും അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കും അതിന്റെ അപ്പുറത്ത് ഒന്നിനെയും അയാൾ കാണുകയില്ല ആ അർത്ഥത്തിൽ ഇന്നല്ലതീന ഇല്ലാത്ത സ്ഥലത്ത് അള്ളാഹുവിനെ പേടിക്കുന്ന മനുഷ്യർക്ക് ലഹും ലഹുഫിറത്തു വിശുദ്ധ ഖുർആൻ പറയുന്നു അവർക്ക് മകുഫിറത്തുണ്ട് അവർക്ക് പാപമോചനം ഉണ്ട് എന്നാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പേടിയിലേക്ക് നമ്മുടെ മനസ്സൊന്ന് തിരിയേണ്ടതുണ്ട് പ്രിയ പ്രിയരക്ഷിതാവെ ഒരു നിമിഷം നമ്മുടെ മക്കൾക്ക് മികച്ച മദ്രസ വിദ്യാഭ്യാസം നൽകൽ നമ്മുടെ കടമയാണല്ലോ നിങ്ങൾ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഇരു സമസ്തകളുടെയും സിലബസ് പ്രകാരം നിങ്ങളുടെ കുട്ടിയെ മനസ്സിലാക്കി വളരെ ഫലപ്രദമായി ഓൺലൈൻ മദ്രസ ട്യൂഷൻ നൽകുന്നു സി എം എം മദ്രസ ട്യൂഷൻ ലോകത്ത് എവിടെ നിന്നും എപ്പോഴും സൈക്കോളജിക്കൽ മെത്തഡുകളിലൂടെ സൗഹൃദപരമായ അധ്യാപന രീതി തജവീദ് ട്രെയിനിങ്ങിൽ പ്രാവീണ്യം നേടിയ ടീച്ചേഴ്സിന്റെ ഖുർആൻ പരിശീലനം കുട്ടികളിൽ ധാർമ്മിക മൂല്യങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ പ്രത്യേക പരിശീലനം എല്ലാ മാസവും എക്സാം നടത്തി നിലവാരമുള്ള പഠനം ഉറപ്പുവരുത്തുന്നു കൂടാതെ എക്സാം ഓറിയന്റഡ് റിവിഷൻ ഡെസ്ക് മോഡൽ എക്സാം റെമഡിയൽ ക്ലാസുകൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് രക്ഷിതാക്കൾക്ക് പാരൻറിംഗ് ക്ലാസുകൾ ക്വാളിറ്റി എഡ്യൂക്കേഷൻ സിസ്റ്റമാറ്റിക് കരിക്കുലം ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക സി എം എം നോളജ് വേൾഡ് പ്രൈവറ്റ് ലിമിറ്റഡ്